അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് റിയേഷൻ ചെയ്യാം. നിങ്ങൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഓണം സെലിബ്രേഷന്റെ റീതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പൊ ഇത് കണ്ടത് പോലെ ഇത് ചെയ്യാൻ വളരെയധികം റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. പക്ഷെ ഒരു റിസ്കും ഇല്ല, നമുക്ക് പെട്ടെന്നൊരു മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു ടൈപ്പ് ഉള്ള ഒരു റീലാണിത്. പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈസി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്കൂളിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ അല്ലെങ്കിൽ നാട്ടിലേക്ക് നടക്കുന്ന ഓണം സെലിബ്രേഷന്റെ റീൽ വീഡിയോ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ട്യൂട്ടോറിയലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അതേപോലെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമുക്ക് കൂടുതലായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിയേഷൻ ചെയ്യുന്ന ഓണം സെലിബ്രേഷന്റെ ഈ റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ പറയാനാണ്. വളരെയധികം ഈസി, പെട്ടെന്ന് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇത് മേക്ക് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആ പ്രിവ്യൂ കാണിച്ചു തന്നുള്ള ആ ഒരു സെയിം സാധനത്തിൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ്കിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാനിവിടെ ക്യാപ്കിഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ന്യൂ പ്രൊജക്ട് ആക്കിയിട്ട് സെലക്ട് ചെയ്യേണ്ടത് നമ്മളെ ഓണം സെലിബ്രേഷന്റെ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആ ഒരു റീല് എഡിറ്റ് ചെയ്തതിന്റെ ക്യാപ്കട്ടിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണത്. അപ്പോൾ ആ ഒരു ടൈം ലൈനിന്റെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എന്റെ ടെലഗ്രാംസിലോ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാപ്കട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന്റെ ടൈം ലൈൻ. അപ്പൊ ഇതിങ്ങനെ ഞാൻ ആഡ് ചെയ്യാൻ കാരണം ഇതൊന്നുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുമ്പോൾ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ സ്റ്റാർട്ടും എൻഡും ആ മ്യൂസിക് എവിടെ വെച്ചിട്ടാണ് നിൽക്കുന്നത് നോക്കുക. അതിന്റെ അവിടെ എൻഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിന്റെ ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ പിന്നെ ആ മ്യൂസിക് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കുക. അവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വൈറ്റ് ലൈൻ കൊണ്ടു വെച്ചിട്ട് അതിന്റെ സ്റ്റാർട്ടിങ്ങും നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നിങ്ങൾ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോന്റെ ഓഡിയോ നിങ്ങൾ ഓഫ് ആക്കി ഇടുക. എന്നിട്ട് താഴത്തെ ആഡ് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒറിജിനൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ലൗട്ട്പുട്ടിന്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ആ ഒരു വീഡിയോന്റെ ഓഡിയോ നിങ്ങൾ എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു റീൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ആ റീലിന്റെ ഓഡിയോ. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു റീലിന്റെ ഒരു ഓഡിയോ ഇവിടെ ഉപയോഗിച്ചിട്ട് ഇവിടെ മ്യൂസിക് ആക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യണത് ഇനി ഈ ഒരു വീഡിയോത്തെ ആ ഒരു ടൈം ലൈൻ വെച്ച് നോക്കിയിട്ട് നമ്മളെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഈ ഒരു നമ്മൾ ആഡ് ചെയ്തിട്ട് മ്യൂസിക്കിന്റെ ബീറ്റ് മാർക്ക് കണ്ടുപിടിക്കലാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വൈറ്റ് ലൈൻ ഇങ്ങനെ ആദ്യം ഈ ലെയർ ഉണ്ടല്ലോ, ഈ ലെയർ ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കിടക്കണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ലെയർ മാക്സിമം ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വൈറ്റ് ലൈൻ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ നീക്കുമ്പോൾ നമ്മുടെ മേലത്തെ വീഡിയോയിൽ എവിടേക്ക് വെച്ചിട്ട് ആ വൈറ്റ് ബോക്സ് വരുന്നത് നോക്കുക. അവിടെയൊക്കെ നിങ്ങൾ ഇതേപോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഫ്രണ്ടിക്ക് നീക്കിയിട്ട് ഓരോ വൈറ്റ് ബോക്സിന്റെ ഇടയിൽ കാണുന്ന ചെറിയൊരു ബ്ലാക്ക് ലൈന്, ആ ലൈന് വരുന്നിടത്തൊക്കെ നിങ്ങൾ നമ്മൾ ഈ ഒരു ആഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോനെ നിങ്ങൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ കട്ട് കട്ടാക്കുക. അപ്പൊ ഇങ്ങനെ കട്ട് കട്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ മ്യൂസിക്കിന്റെ ബീറ്റ് മാർക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യണത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഈ കട്ട് ചെയ്ത പോലെ നിങ്ങൾ ഇത് മൊത്തം എല്ലാ വൈറ്റ് ബോക്സ് വരുന്നിടത്തും നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഈ കട്ട് ചെയ്തിലേക്ക് എങ്ങനെ എങ്ങനെയാണ് ഇനി വീഡിയോ ക്ലിപ്സ് നമ്മുടെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾ വീഡിയോ ക്ലിപ്സ് നിങ്ങൾ അവിടെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ മേലത്തെ വീഡിയോയിൽ അവൻ യൂസ് ചെയ്തിട്ടുള്ളത് ഏത് മോഡൽ വീഡിയോ ആണ് നോക്കുക. അപ്പൊ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ആ ഒരു ടൈപ്പിലുള്ള വീഡിയോ ക്ലിപ്സ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. കൂടുതൽ ഇതേപോലത്തേക്ക് ഇങ്ങനെ ഡാൻസ് കാര്യങ്ങളൊക്കെ കളിക്കുന്നതും പിന്നെ അതിൽ അവരെ കൊടുന്നതിലെ പുലിക്കളി ഉണ്ടെങ്കിൽ പുലിക്കളി പിന്നെ അതിന്റെ പിന്നെ കൊട്ടേര് അങ്ങനത്തെ ഓരോ ക്ലിപ്സാണ് ഇതിലേക്ക് ചെറിയ ചെറിയ ക്ലിപ്സിലേക്ക് അവൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് ഇങ്ങനെ ഫ്രണ്ട് പോകുമ്പോൾ ഇടയിൽ വെച്ചിട്ട് സ്ലോ മോഷന്റെ ഒരു ഭാഗം വരുന്നുണ്ട് ഈ ഒരു പോർഷൻ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തേക്ക് നല്ലൊരു സ്ലോ മോഷൻ കൊടുക്കാൻ പറ്റിയുള്ള ക്ലിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പോർഷനിലേക്ക് നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചില ഭാഗത്ത് വീഡിയോസിന്റെ ഡ്യൂറേഷൻ കൂടി വരുന്നിടത്തൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് സ്ലോമോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ക്ലിപ്സ് നിങ്ങൾ അതിലേക്ക് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇതിപ്പോ ഈ കട്ട് ചെയ്തേക്ക് ഇങ്ങനെ വീഡിയോസ് ആഡ് ചെയ്യാന്ന് കാണിച്ചു. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് നേരെ പോവുക അടിയത്തെ ഓപ്ഷനിൽ റീപ്ലേസ് ഓപ്ഷൻ ഉണ്ടാവും. ഇത് സെലക്ട് ചെയ്തിട്ട് റീപ്ലേസിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പൊ റീപ്ലേസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏത് പോർഷനാണ് വേണ്ടത് ചോദിച്ചത് ഈ ഒരു ഭാഗം ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പോർഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആദ്യം കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ മാറിയിട്ട് ഇപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ ആവും. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ പക്ഷെ നിങ്ങൾ എല്ലാ വീഡിയോസും ഇതേപോലെ നിങ്ങൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മേലെയും താഴെയായിട്ട് ബ്ലാക്ക് ഫ്രെയിം ആകാരം കിട്ടുക. അപ്പൊ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ പറഞ്ഞാൽ ഇപ്പൊ 9:16 അല്ല 16:9 ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വീഡിയോസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആകാരം പിന്നെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് താഴത്തെ ആസ്പിറേഷൻ സെലക്ട് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് 9:16 ഫ്രെയിമിലാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ 16:9 ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ 16:9 ലാൻഡ്സ്കേപ്പ് കൂടെ കണ്ടത് ഫില്ല് ചെയ്ത് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പൊ ആ ഒരു പോർഷൻ അവിടെ കഴിഞ്ഞു. പിന്നെ അടുത്തത് പറയുന്നത് ഇനി ഇതിലേക്ക് സ്ലോമോ കാര്യങ്ങൾ ആഡ് ചെയ്യലാണ്.
സ്ലോമോ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, അപ്പൊ ഈ ഒരു വീഡിയോയിലൊക്കെ കാണാം, ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ തന്നിട്ടില്ല, ഈ വീഡിയോയിലൊക്കെ കാണാം, ഒരുപാട് ചെറിയ ചെറിയ അടുത്തടുത്ത് ക്ലിപ്സുകൾ ഉണ്ടാവും. ആ ഒരു അടുത്തടുത്ത് വരുന്ന ഒരു 0.2, 0.3, 0.5 ആ ഒരു റേഞ്ചിൽ ക്ലിപ്സാണ് അല്ലാത്തിന്റെ ആ ചെറിയ ചെറിയ കട്ടിങ് ഡൊറേഷൻസ് ഒക്കെ വരുന്നത്. ആ ഒരു ക്ലിപ്സിലുകൾക്ക് കൊടുക്കാനുള്ളൊരു സ്ലോമോന്റെ ഒരു ഗ്രാഫിയാണ് നിങ്ങൾക്ക് കാണിച്ചത്. മറ്റേതൊക്കെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ചിട്ട് ആ ഒരു വലിയ ക്ലിപ്സ് വരുന്നിടത്തൊക്കെ നിങ്ങളുടെ വീഡിയോക്ക് ബേസ് ആയിട്ട് നിങ്ങൾ സ്ലോമോ കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു ചെറിയ ചെറിയ കട്ട്സിന് കൊടുക്കേണ്ട സ്ലോമോന്റെ ഗ്രാഫിയാണ് നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പൊ അതിന് ആ സ്പീഡ് പോവുക, കർവ് പോവുക, എന്നിട്ട് കസ്റ്റം കൊടുക്കുക. കസ്റ്റം എടുത്തിട്ട് ഇങ്ങനെ കാര്യം ഗ്രാഫ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതിന്റെ സെന്ററത്തെ ഡോട്ട് ഒന്നും ഇങ്ങോട്ട് താഴ്ത്തി നീക്കി കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഡൊറേഷൻ കാണാം, മേലെ 0.4 സെക്കൻഡേ കാര്യം. അപ്പൊ ഇതൊന്നും ഇങ്ങോട്ട് താഴേക്ക് നീക്കി കൊടുത്താൽ 1 സെക്കൻഡ് കൂടി കിട്ടും. അപ്പൊ 0.5 സെക്കൻഡ് ആയി. എന്നാൽ നിങ്ങൾ താഴത്തെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കറക്റ്റ് പഴയത് തന്നെ മാറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ കാണിച്ചുതരാം. ആദ്യം നമ്മൾ നമ്മളെ വീഡിയോ സെലക്ട് ചെയ്യാം, പിന്നെ അതിന് മേലെ നിങ്ങൾക്ക് കാണാം അൺഡു റീഡു എന്നുള്ള രണ്ട് ഓപ്ഷൻസ്. അപ്പൊ നമ്മൾ ചെയ്ത ഇതിന് മുമ്പത്തെ സ്റ്റെപ്പിലേക്ക് തന്നെ പോകാനുള്ളതാണത്, അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ ഒരു കീ ഫ്രെയിമിന്റെ അപ്പുറത്തത് അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വീഡിയോ 0.4 സെക്കൻഡ് ആവും. അപ്പൊ സ്ലോ മൈൽ ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ എൻഡ് പോർഷനിലേക്ക് പോവുക. എൻഡ് പോർഷനിലേക്ക് പോയിട്ട് കറക്റ്റ് പോവുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഫ്രണ്ടിക്ക് റീഡു ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് ആ സ്ലോമോ കിട്ടുമ്പോൾ ബാക്കി 0.1 സെക്കൻഡ് കൂടിയ പോർഷൻ അവിടെ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഈ ഒരു വൈറ്റിന്റെ ഈ ഭാഗത്ത് വെച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ വൈറ്റ് ലൈനിന്റെ അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് 0.4 സെക്കൻഡ് തന്നെ ആ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചെറിയപ്പോൾ ഒന്നുകൂടി കാണിച്ചുതരാം നിങ്ങൾക്ക്. അപ്പൊ അതപ്പോ നമ്മളാ ഒരു സ്ലോമോ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഗ്രാഫിൽ ഇപ്പോൾ ഞാൻ സ്ലോമോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നിട്ട് ഇനി നമുക്കത് 0.4 സെക്കൻഡ് കിട്ടണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ബാക്ക് അടിക്കി കൊടുക്കുക. ബാക്ക് അടിക്കുമ്പോൾ നമ്മൾ സ്ലോമോ ആഡ് ചെയ്യാത്ത ടൈമിൽ എവിടെയാണ് വൈറ്റ് ബോക്സ് ഇല്ലെന്ന് നോക്കുക. അവിടേക്ക് നമ്മളെ വൈറ്റ് ലൈൻ കൊണ്ടുവച്ചിട്ട് ഒന്ന് ഫ്രണ്ടിക്ക് റീഡും അടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു വൈറ്റ് ബോക്സിന് ആ ഫ്രണ്ട് കുറച്ച് പോയിട്ടുണ്ടാകും. പോകാൻ കാരണം നമ്മൾ സ്ലോമോ കൊടുത്തപ്പോൾ വീഡിയോന്റെ ഡ്യൂറേഷൻ കൂടിയതാണ്. അപ്പൊ നിങ്ങളെ വൈറ്റ് ലൈൻ ഒന്നും അങ്ങോട്ട് മാറ്റാതെ ജസ്റ്റ് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു സൈഡിലത്തെ ബോക്സ് ഒന്ന് ഇങ്ങോട്ട് കറക്റ്റ് വൈറ്റിന്റെ അങ്ങോട്ട് ഇങ്ങനെ വലിച്ചിടുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതേ സെയിം മെത്തേഡ് നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാ ക്ലിപ്സിലും ആ ഒരു 0 ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കട്ട്സ് ആയിട്ടുള്ള ക്ലിപ്സ് അതിനൊക്കെ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് സ്ലോമോ കൊടുക്കേണ്ട ഭാഗം വരുന്നത്. പിന്നെ നിങ്ങളത് സ്മൂത്ത് അല്ലെ സ്ലോമോയിലേക്ക് മാറ്റിയെടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചെറിയ ചെറിയ ക്ലിപ്സുകൾക്കും പിന്നെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സുകൾക്കൊക്കെ പിന്നെ കൊടുക്കേണ്ട ഒന്നാണ് കീ ഫ്രെയിം വെച്ചിട്ടുള്ള ചെറിയൊരു സൂം എഫക്ട്. ആ സൂം എഫക്ട് കൊടുക്കുന്നത് നിങ്ങളെ വീടിന്റെ സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക, എൻഡിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഓക്കെ, ഇതിൽ കാണിച്ചിട്ടാണ് ഇതിൻ്റെ. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിൽ ഞാനൊരു കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിൽ ഞാനൊരു കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇതിന് എൻഡിലും ഞാനൊരു കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് ഈ ഒരു എൻഡിത്തെ കീ ഫ്രെയിം ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഇതേപോലെ ഒന്ന് നൈസ് ആയിട്ട് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയൊരു സൂമിങ്ങിന്റെ ഒരു എഫക്ട് കിട്ടും. എന്നിട്ട് അതൊന്നും കൂടി സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി ഗ്രാഫ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രാഫിന്റെ ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ ചെയ്യുക, അതിൽ ഏയ്സ് ഔട്ട് 1 എന്നുള്ള ഒരു ഗ്രാഫ് ഉണ്ട്, അതൊന്നുകിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുക ഈ കാണുന്നത്. അല്ലാതെ തന്നെ ഈ കസ്റ്റമിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോർഷനോ ഈ ഒരു പോർഷനോ നിങ്ങൾക്ക് കൊടുക്കാം. നല്ല കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പൊ നിങ്ങൾ ഒരു ആവറേജിൽ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഏയ്സ് ഔട്ട് 1 എന്നുള്ള ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതൊരു ചെറിയൊരു പ്രീസെറ്റ് പോലെ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് തന്നാണ്. അപ്പൊ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എല്ലാ ക്ലിപ്സുകൾക്കും ഈ ഒരു സൂമിങ്ങിന്റെ എഫക്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ആ ഒരു മേലത്തെ ഒരു ഓവറിൽ ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ചില പോർഷനിൽ ഒരു വൈറ്റ് ബോക്സിൽ ചെറിയൊരു എഫക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. അപ്പൊ ഈ ഒരു പോർഷനിലാണ് നിങ്ങൾക്ക് വൈറ്റ് കയറണേ. അപ്പൊ ഇത് ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു വൈറ്റ് ബോക്സ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ നോക്കിയിട്ട് ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ എഫക്ട് നിങ്ങൾ അവിടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്ര പണിയുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോർഷനാണ് കട്ടിങ്ങും വീഡിയോസ് റീപ്ലേസ് ചെയ്യും. അതൊക്കെ നമ്മൾ ഒരു ചെറിയൊരു വീഡിയോസിന്റെ ആ ഒരു ക്യാപ്കട്ടിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ നമ്മൾ പെട്ടെന്ന് എളുപ്പമാക്കി. അതാണ് പെട്ടെന്ന് നമ്മളെ വീഡിയോ കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഫിൽറ്റർ പോയിട്ട് നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ട് ആയിട്ട് ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് അതിൽ ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് കിട്ടും. പിന്നെ വീഡിയോയുടെ ക്ലിയർ കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ അപ്പുറത്തെ വീഡിയോ ക്വാളിറ്റിയിൽ ഇമേജ് ക്വാളിറ്റി, റെഡ്യൂസ് ഇമേജ് നോയ്സ്, റിമൂവ് ക്ലിക്കേഴ്സ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്യാപ്കട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ഏറ്റവും എളുപ്പത്തിൽ നിന്ന സാധനം പക്കത്ത് ഈ സാധനം ആക്കാൻ. അങ്ങനെയാണ് ഈ ഒരു ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ള ഒരു ടൂട്ടോ നിങ്ങളുടെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് യൂസ്ഫുൾ ആയ വീഡിയോസ് ജസ്റ്റ് നമ്മളെ ഇയർഫോൺ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.